നാശം എവിടെ വെച്ചാലും കാണില്ല. രാവിലെ തന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോരോ കാരണങ്ങളുണ്ടാവും. നീക്കി സമയം നട്ടുച്ചേ പോത്തുപോലെ കിടന്ന് ഉറങ്ങും രണ്ടോ. എന്താ ഉറങ്ങിക്കൂടെ? ഒന്നും അറിയണ്ടല്ലോ. നേരത്തെ ഭക്ഷണം, സ്കൂളിൽ പോകാൻ ഓട്ടോ, പിന്നെന്താ? എന്താ അമ്മേ, ഒന്നും ഉറങ്ങാൻ സമ്മതിക്കൂല. അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത്? തീപ്പെട്ടി. തീപ്പെട്ടിയോ? ആ, ഞണ്ണാൻ വല്ലതും വേണ്ടേ? അതിനാദ്യം തീപ്പെട്ടി വേണം. രാഹുൽ, എന്തുറക്കാത്? അടുപ്പൊന്നും കത്തിക്കാൻ തീപ്പെട്ടിയില്ല. എന്നോടാ ചോദിക്കുന്നത്? അല്ല, നിന്റെ തന്തിയോട്. ഒന്നിനും കൊള്ളാത്ത രണ്ട് അസുര വിത്തുകൾ. എന്താ? എന്റെ ചീപ്പ് കാണുന്നില്ല. ഇന്ന് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്ക്. മനുഷ്യർ ഇവിടെ നേരല്ലേ, നേരത്തെ പെടാപ്പാട് വിടുക. ഇന്നാ നിന്റെ ചീപ്പ്. ഓ, ഇതിന്റെ കൈ തന്നൂടെ. ഇന്ന് കുറച്ച് വെച്ചിട്ടുള്ളൂ, അതെങ്കിലും കഴിക്കണേ. അമ്മ, ഇന്ന് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അതെന്താ? ഇന്നൊന്ന് സ്കൂൾ ലീവ് ആയാ മതിയായിരുന്നു. എന്താ, ടീച്ചർ വഴക്ക് പറഞ്ഞോ? അതൊന്നല്ല, ഒന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങണം. സ്കൂൾ കഴിഞ്ഞ ട്യൂഷൻ, അത് കഴിഞ്ഞാ നട്ടപ്പാതിര വരെ അമ്മ പഠിക്കേ പഠിക്കേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാ മോൻ ഇന്ന് പോണ്ട? അയ്യോ, അത് പറ്റില്ല. ഇന്ന് പ്രോഗ്രസ് കാർഡ് കിട്ടുന്ന ദിവസാ. രാഹുൽ, നീ വരുന്നുണ്ടോ? ടാറ്റാ. രാധികൊന്ന് വരൂ, ഇന്നും ലേറ്റ് ആണല്ലേ. ഒരു സ്ഥാപനത്തിൽ വരുമ്പോ ചില കൃത്യനിഷ്ഠകളെല്ലാം വേണ്ടേ? സർ, ഇന്ന് ബസ് ലേറ്റ് ആയി പോയി. ഇനിയെങ്കിലും ഒന്ന് നേരത്തെ എത്താൻ ശ്രമിക്ക. ശരി സർ. ശരി, ജോലി നടക്കട്ടെ. അതിയെന്ന് പതിവിലധികം സുന്ദരിയാണല്ലോ. എന്തെങ്കിലും ഒന്ന് പറയാ, അതല്ലെങ്കിൽ ഒരു മിസ് കോള് തരാ. അതൊന്നുമില്ല, അപ്പൊ ഞാനിങ്ങോട്ട് പോന്നു. സുധിയേട്ടൻ ഇതുവരെ വന്നില്ല, പിന്നെ ഇത്രയും കാശ് സാറിന് പെട്ടെന്ന് ഒപ്പിച്ചു തരാനും എനിക്ക് പറ്റില്ല. അറിയാം, പക്ഷേ അധികമൊന്നും മനസ്സ് വെച്ചാ. അത് മാത്രല്ല, ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ. കാശിന് എത്ര വേണമെങ്കിലും സമയം തരാം. സാറിന് വന്നേ, കടക്കപ്പുറത്ത്. ഓഹോ, അങ്ങനെയാ? എന്റെ കാശ് കിട്ടാതെ ഇവിടുന്ന് പോന്ന പ്രശ്നമില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞാനാണോ കാശ് വാങ്ങിച്ചത്? സുധീട്ടനല്ലേ? സുധീന്ദ്രന്റെ ഭർത്താവല്ലേ? ഭർത്താവാണോന്നല്ല, കാശ് എടുക്കുമ്പോ നിങ്ങളാരും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ തരേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. ശരി, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അമ്മ, ആരാത്? ഞങ്ങൾക്ക് അയാളെ കണ്ടപ്പോ തന്നെ പേടിയായി. അതച്ഛൻ കാശ് കൊടുക്കാനുള്ള ആളാ. നിങ്ങൾ രണ്ടാളും യൂണിഫോം ഒക്കെ മാറ്റി കാലും മുഖം കഴുകി വന്നേ. അമ്മ കഴിക്കാൻ എന്തേ എടുക്ക. ഈശ്വര, ഇന്നെങ്കിലും ചോക്ലേറ്റ് ആവണേ. ഈശ്വര, ഇന്ന് ബോൾ ഐസ്ക്രീം ആയാ മതിയേ. ഒരു കത്ത് മാത്രമേ ഉള്ളൂ, കൊതിച്ചിരിക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഒന്ന് വിളിക്കോ, 9744723724. ആരാന്നൊക്കെ പിന്നെ പറയാം. ഇതാരാ ഇങ്ങനെ ഒരാള്? അമ്മ, ഈ നമ്പറിൽ വിളിച്ചിരുന്നോ? അതിങ്ങ് തന്നേ. കണ്ണി കണ്ട നമ്പറിലേക്കൊക്കെ വിളിക്കാൻ നിൽക്കാണല്ലോ. ഇവിടെ അറിയാവുന്ന നമ്പർ കൊണ്ട് എന്നെ സൗകര്യമില്ല. രണ്ടുപേരും പോയിന്ന് പഠിച്ചേ. അമ്മ, ചിലപ്പോ അത് പപ്പയാണെങ്കിലോ? എനിക്കിങ്ങനെ തോന്നിപ്പോയി. അതൊന്നുമല്ല, പപ്പയാണെങ്കിൽ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരില്ലേ. മക്കളെ ചെല്ല്. ഹലോ,
ഞാനാ മാനേജർ. എന്താ സർ? രാധികയ്ക്കെതിരെ നടപടിയെടുക്കാൻ ഒരു മെമ്മോ ഓഫീസിൽ വന്നു. രാധികയെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ പറയാതിരുന്നത്. സർ, ആ ലോണിന്റെ കാര്യമാണോ? അതെ, പ്രശ്നമൊന്നുമില്ല, നമുക്ക് ശരിയാക്കാം. പക്ഷേ രാധിക കൂടി വിചാരിക്കണം. ഞാൻ എന്താ സർ ചെയ്യണ്ടേ? നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജോലി നിർബന്ധം, അത് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ഓഫീസിൽ ചൂടാവുന്നു നോക്കണ്ട, രാധികനെ ഒന്ന് വേണ്ട മാതിരി കണ്ടാൽ. ഞാൻ ഓഫീസിൽ ചൂടാവുന്നു നോക്കണ്ട, രാധികനെ ഒന്ന് വേണ്ട മാതിരി കണ്ടാൽ. രാധിക ഒന്ന് മനസ്സ് വെച്ചാ കാശിന് എത്ര വേണമെങ്കിലും സമയം തരാം. ചിലപ്പോ അത് പപ്പയാണെങ്കിലോ എനിക്കിങ്ങനെ തോന്നിപ്പ്. രാഹുൽ, ഒന്ന് വേഗം വന്നേ, രണ്ടും പോത്ത് പോലെ കിടന്ന് ഉറങ്ങും പോർക്കണം. അമ്മ എന്താന്ന് കുളിക്കാൻ? അമ്മക്ക് ചെറിയൊരു തലവേദന. അപ്പൊ അമ്മ ഓഫീസിൽ പോകുന്നില്ല? ഇല്ല, അമ്മ ഇന്ന് റെസ്റ്റ് എടുക്കട്ടെ, മക്കള് പോയിക്കോ. രാഹുൽ വേഗം ചെല്ല്, അമ്മ വിളിക്കുന്നു. എന്താ മോളെ? എന്റെ ഫീസ് അടച്ചിട്ടില്ല. നാളെ കൊടുക്കാന്ന് പറ. അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞാ മതി, എല്ലാ കുട്ടികളും കൊടുത്തു. രാഹുൽ വേഗം വാ, ഞാനിപ്പൊ പോകൂട്ടോ. അമ്മേ, ദേ പപ്പ. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒന്ന് സിറ്റി ഹോസ്പിറ്റൽ വരെ വന്നാൽ ബോഡി ഐഡന്റിഫൈ ചെയ്യാമായിരുന്നു.